കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ഇന്നത്തെ പൊതുബജറ്റിനെ കുറിച്ചുള്ള വിലയിരുത്തലുമായി ഇനി നമ്മോടൊപ്പം ചേരുന്നു ഗൾഫിലെ പ്രമുഖ ബിസിനസ് ജേർണലിസ്റ്റായ ഭാസ്കർ രാജ്. ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റ് ജനപ്രിയമല്ല. സാധാരണയായി ജനപ്രിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വളർച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ പറ്റാതെ. എന്നാൽ ഇന്നത്തെ ബഡ്ജറ്റ് വളരെയധികം ഒരു സമഗ്രമായ ബഡ്ജറ്റാണ്. അതോടൊപ്പം തന്നെ ബാലൻസ്ഡ് ബഡ്ജറ്റ് കൂടെയാണ്. കാരണം 25 വർഷത്തെ ഒരു വളർച്ച മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അതിനകത്ത് മിക്ക പ്രത്യേകിച്ചും പ്രധാനമായിട്ടുമുള്ളത് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് റോഡ്, റെയില്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കാർഷിക വായ്പ, കർഷകർക്കുള്ള പ്രയോജനം, ഇതെല്ലാം ഒന്നിച്ച് ഉള്ളതായ എല്ലാ പ്രപ്പോസൽസും ഒന്നിച്ച് വന്നിട്ടുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള പ്രപ്പോസലാണ് നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ പറഞ്ഞിരുന്നു തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാറ്റേ 500,000 പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ITIകളിലും മറ്റും വിദ്യാഭ്യാസ തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ റോഡ് വികസനത്തിന്, റെയിൽ വികസനത്തിന് 400 പുതിയ റോഡ്, പുതിയ ട്രെയിനുകളാണ് പിന്നെ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇതെല്ലാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളർച്ച, യഥാർത്ഥ വളർച്ച നിരക്ക് വർദ്ധിപ്പിക്കുക, അതായത് 9.2% വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. ആ വളർച്ച കിട്ടിയില്ലെങ്കിൽ തന്നെയും നേരത്തെ ഇന്നലത്തെ ഇക്കണോമിക് സർവേയിൽ പറഞ്ഞതുപോലെ 8 മുതൽ 8.5% വരെ വളർച്ചയെ കിട്ടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ ഈ ലക്ഷ്യം വെച്ചിരിക്കുന്നതായ, അതായത് അടുത്ത 25 വർഷത്തെ ഒരു ഒരു റോഡ് മാപ്പ് അനുസരിച്ചിട്ടുള്ള വളർച്ച വരികയാണെന്നുണ്ടെങ്കിൽ സർവതോമുഖമായ വളർച്ചയ്ക്ക് പ്രയോജനപ്പെടും. എന്നാൽ അതേസമയം തന്നെ ഇത് ജനകീയ ബഡ്ജറ്റ് അല്ല എന്ന് വേണമെങ്കിൽ പറയുകയും കൂടെ ചെയ്യാം.